ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം നന്നായിട്ട് പോകുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് നമ്മുടെ ധ്യാനം. മറക്കല്ലേ, ധ്യാനത്തിലേക്ക് അനേകം പേരെ പറഞ്ഞു വിടുക, ധ്യാനത്തിൽ വന്ന് സംബന്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കാർമൽ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നമ്മളെല്ലാവരും ഒരുമയോടെ ശ്രമിക്കണം. അതിനൊക്കെ ദൈവം നമുക്ക് നല്ല പ്രതിഫലം തരും. നന്ദിയോടെ കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 127:2. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. വലിയൊരു ആശ്വാസത്തിൻ്റെ വചനമാണ്. അതായത് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ, ശരിക്കും ശ്രദ്ധിക്കണം, ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ട വചനമാണ്. ഞാൻ ധ്യാനത്തിനിടയിലൊക്കെ കുമ്പസാരം കഴിഞ്ഞ്, വിശുദ്ധ കുർബാന കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് മക്കൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ ആ മക്കളോട് പറയാറുണ്ട്, പ്രിയ ഈ വചനം പറയും, മക്കളെ ഇപ്പോൾ നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ട മക്കളായിട്ട് മാറിയിരിക്കുക. വചനം പറയുന്നുണ്ട് തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ അവർക്ക് വേണ്ടത് കർത്താവ് നൽകും. ആ വിശ്വാസത്തോടു കൂടി അനേകം മക്കള് ശാന്തമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഉറക്കമില്ലാത്ത മക്കള് സുഖമായിട്ട് ഉറങ്ങുന്നു. ആ രാത്രിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വലിയ സമാധാനം അനുഭവിച്ച ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ അച്ഛനിടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് സത്യം. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറിക്കഴിയുമ്പോൾ ആ മക്കളായ നമുക്ക് ഉറങ്ങുമ്പോൾ പോലും അവിടുന്ന് വേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കുന്നത്, വേണ്ടത് സൗഖ്യമാണോ സമാധാനമാണോ, എന്താണോ നിനക്ക് വേണ്ടത് അത് കർത്താവ് തരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വാ എണ്ണിപ്പറക്കുന്നു പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കർത്താവിന് പ്രീതികരനാവുക, കർത്താവിന് പ്രീതികരയായിട്ട് മാറുക. അങ്ങനെ മാറിയാൽ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കാം. ഓ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമാണ്, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി അങ്ങ് മാറ്റണമേ, അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഏറ്റവും ശാന്തതയോടെ എളിമയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയ്ക്കറിയാം, അത് നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിനായി കർത്താവെ, ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും സന്തോഷവും നിറച്ച് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.